വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൊട്ടാരക്കര KSRTC ഡിപ്പോയിലെ ബസ് മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിപിടിയിൽ. ടിപ്പർ അനി എന്ന് വിളിക്കുന്ന തിരുവനന്തപുരം ശ്രീകാര്യം മുക്കിൽക്കട VS നിവാസിൽ നിതിനെയാണ് കൊല്ലം റൂറൽ SP നിയോഗിച്ച ഷാഡോ ടീം പാലക്കാട്ടുനിന്നും അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. ഈ മാസം 8 പുലർച്ചെ 1:30 നിതിൻ വേണാട് ബസ് കടത്തിക്കൊണ്ടുപോയത്. രാവിലെ സർവീസ് തുടങ്ങാനായി ഡ്രൈവർ എത്തിയപ്പോഴാണ് ബസ് കാണാനില്ലെന്ന വിവരം അറിഞ്ഞത്. തുടർന്ന് KSRTC അധികൃതർ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണത്തിൽ പാരിപ്പള്ളിയിൽ ബസ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ബസ് മോഷ്ടിച്ചതാരെന്ന് കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന് വലിയ നാണക്കേടായിരുന്നു. റൂറൽ പോലീസിന്റെ ഹൈടെക് കമാൻഡിംഗ് സെന്ററിന്റെ 150 മീറ്റർ പരിധിയിൽ നിന്നും ബസ് മോഷ്ടിച്ചിട്ടും മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലും ലഭിച്ചിരുന്നില്ല. KNS ജംഗ്ഷനിലെ ഒരു ബേക്കറിൽ നിന്നും ബസ് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. തുടർന്ന് ടവർ ലൊക്കേഷനിലുള്ള 1.5 ലക്ഷത്തിലധികം മൊബൈൽ ഫോണുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. ഷാഡോ പോലീസിന്റെ ഊർജിത അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത്. മുൻപും ടിപ്പർ മോഷണ കേസുകളിൽ നിതിൻ പിടിയിലായിരുന്നു. ഇതോടെയാണ് ടിപ്പർ അനി എന്ന വിളിപ്പേരുണ്ടായത്. ഷാഡോ പോലീസ് ടീമിലെ SI ബിനീഷ്, ASIമാരായ ശിവശങ്കർ പിള്ള, അനിൽകുമാർ, അജയൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാധാകൃഷ്ണ പിള്ള, ബിജോ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ടിപ്പർ ലോറി ഡ്രൈവറായ നിതിൻ JCB ഡ്രൈവറായും ജോലി ചെയ്തിരുന്നു. ഒരു പ്രദേശത്ത് സ്ഥിരമായി താമസിക്കാറില്ല. മാതാപിതാക്കളും അനുജനും അടങ്ങുന്ന കുടുംബമൊത്താണ് താമസം. 5 വർഷം മുൻപാണ് ഇയാൾ ആദ്യമായി ടിപ്പർ ലോറി മോഷ്ടിച്ചത്. ഇതിന്റെ ഓരോ പാർട്സുകളും ഇളക്കിയെടുത്ത് വിൽപ്പന നടത്തി. പിന്നീട് മോഷണം ഹരമാക്കിയ നിതിൻ ടിപ്പറുകളും ബസ്സുകളും അടക്കം നിരവധി വാഹനങ്ങൾ മോഷ്ടിച്ച് പൊളിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട്. സ്വകാര്യ ബസ് മോഷ്ടിച്ച സംഭവത്തിലും പിടിക്കപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. മോഷ്ടിച്ച വണ്ടിയുടെ പൊളിച്ച പാർട്സ് വാങ്ങുന്നതിനായി കൂട്ടുകക്ഷികളുമുണ്ട്. വിൽപ്പന നടത്തിയാൽ പണവുമായി യാത്ര ചെയ്യുകയാണ് ഇയാളുടെ രീതി. മോഷണത്തിന് മുൻപായി ഇയാൾ കൊട്ടാരക്കരയിൽ 2 ദിവസം തങ്ങിയിരുന്നു. പാരിപ്പള്ളി സ്വദേശിയായ സുഹൃത്ത് ഫോൺ വിളിച്ചതിനെ തുടർന്ന് രാത്രി അവിടേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കൊട്ടാരക്കരയിൽ നിന്നും ട്രാൻസ്പോർട്ട് ബസ് എടുത്തുകൊണ്ടുപോയത്. പാരിപ്പള്ളിയിൽ റോഡരികിൽ ബസ് പാർക്ക് ചെയ്ത ശേഷം സുഹൃത്തിന്റെ അടുക്കിൽ പോയി. ഡിപ്പോയിൽ കൂടുതൽ ബസ്സുകൾ ഉള്ളതിനാൽ മോഷണ വിവരം ആരും അറിയില്ലെന്നായിരുന്നു ഇയാൾ ധരിച്ചിരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലുമൊക്കെ ബസ് മോഷ്ടിച്ച വിവരം വന്നതോടെ പാലക്കാട്ടേക്ക് വണ്ടി കയറി അവിടെ ഒളിവിൽ താമസിച്ച് അടുത്ത മോഷണത്തിന് പദ്ധതി തയ്യാറാക്കവെയാണ് ഷാഡോ പോലീസ് പിടികൂടിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.